അസ്സലാമു അലൈക്കും, വെൽക്കം ടു ആഷീസ് വേൾഡ്. അപ്പോ ഇന്ന് നമ്മളൊരു ഫുൾ ചിക്കൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് ഓവനൊന്നും ഇല്ലാതെ ഫ്രൈ പാനിൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാൻ അതിന്റെ കൂടെ ചെറിയ ഒരു നെയ്ച്ചോറും കൂടെ ചെയ്തിട്ടുണ്ട് നമുക്ക് കൂടെ കഴിക്കാൻ വേണ്ടി. ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊന്നും അല്ല, വെറുതെ റൈസ് ഒന്ന് നെയ്ച്ചോറ് പോലെ ആക്കിയെടുത്തേക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫുൾ ചിക്കൻ റെസിപ്പി എങ്ങനെയാണ് നമുക്ക് നോക്കാം. ചിക്കൻ നന്നായിട്ട് ഞാൻ ക്ലീൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലായിടവും വരഞ്ഞ് എല്ലായിടവും, അതുപോലെ തന്നെ നടുക്കൊന്ന് ഇങ്ങനെ മുറിച്ചേക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അകത്തൊക്കെ നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിപ്പിച്ചു കൊടുക്കാം. ചിക്കനിൽ പൊട്ടാൻ ആവശ്യമായ പൊടികൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ കരിമസാലപ്പൊടി, പിന്നെന്താ കുറച്ച് ഏലക്ക, പിന്നെ ഞാൻ ഇവിടെ വിനിഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പകരം നാരങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും സമാസം ഒരേ അളവിൽ തന്നെ എടുത്തിട്ട് അത് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ 3 സോസ് ഉപയോഗിക്കുന്നുണ്ട്, ടൊമാറ്റോ, സോയാ സോസ്, അതുപോലെ തന്നെ ചില്ലി സോസ്. അപ്പൊ ഇത് 3 നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മുടെ ടേസ്റ്റിനും എരിവിനും അനുസരിച്ച് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ചെയ്ത രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി നന്നായിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഇതൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം. പിന്നെ കറി ലീവ്സോ അല്ലെങ്കിൽ മല്ലിയിലയോ അതും ടേസ്റ്റിനനുസരിച്ച് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതും കൂടെ ഇതിലൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അകത്തൊക്കെ നന്നായിട്ട് മസാല പൊട്ടി കൊടുക്കണം. അതുപോലെ നമ്മളിവിടെ വരഞ്ഞു വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് മസാല പൊട്ടി കൊടുക്കണം.